ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഇറാനി പൊളാണേ. അപ്പോൾ അതിനായി ഞാൻ കുറച്ച് ചിക്കൻ പൊരിച്ച് നല്ല ഫുൾ വേവാണ്. ഇത് നന്നായിട്ട് വെന്ത് പൊരിച്ചെടുത്താണ്. നല്ല സ്പൈസി ചിക്കനാണേ. പിന്നെ അപ്പോൾ രണ്ട് മുട്ട ഞാൻ ഇവിടെ പൊട്ടിച്ച് പാർന്ന് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് മൈദയാണ്. മൈദയിൽ ഞാൻ കുറച്ച് ഉപ്പും കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പച്ചമുളക്, വെല്ലുള്ളി, തക്കാളി ഇതും കൂടി മേലെ ഇടാൻ വേണ്ടിയിട്ട് മുറിച്ച് വെച്ചാണ്. അപ്പോൾ ഇത്രയും സാധനം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇറാനി പൊള ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് മുട്ടയിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിക്കാം. നമുക്ക് ഈ ഫ്ലോർ ഒന്ന് അതിലിട്ടിട്ട് കുറച്ച് കുറച്ച് ഇട്ടിട്ട് കലക്കിയെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ കൂടി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കലക്കിയെടുക്കാം. അപ്പം നല്ലൊരു ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്ക് കലക്കിയെടുക്കണം. വെള്ളം പോലെ ആവരുത്, ഞാൻ കട്ടി വായിപ്പോരുത്. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഈ മൈദ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനായി ഞാനൊരു പോട്ട് എടുത്തിട്ടുണ്ട്. ഇത് സാധാ നോൺ സ്റ്റിക്കിൻ്റെ ചെമ്പാണ്. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഈ സൈഡിലെല്ലാം ഒന്ന് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് റെഡി ആക്കി കൊടുക്കാം. അതിലേക്ക് നമ്മളിപ്പോൾ കലക്കി വെച്ചിട്ടുള്ള ഈ ബാറ്റർ ഒന്ന് വെച്ചിട്ട് റെഡി ആക്കാം. അപ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചതിലേക്ക് കുറച്ച് സോസ് ഒഴിക്കുന്നുണ്ട്. സോസ് ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ടൊമാറ്റോ സോസാണ്. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമുക്ക് ഈ ബാറ്റിലേക്ക് ചെമ്പിലേക്ക് ഇടണം. അതിലേക്ക് കുറച്ച് വെല്ലുള്ളി കൂടി ഇടാം. പിന്നെ തക്കാളി, പിന്നെ ആവശ്യത്തിന് ഒരുത്തളെ സ്പൈസസ് നമുക്ക് ഇഷ്ടംപോലെ ഇടാം. അധികം വേണ്ടെങ്കിൽ കുറച്ച് യൂസ് ചെയ്താൽ മതി. പിന്നെ കുറച്ച് മല്ലിച്ചപ്പൊടി ഇട്ടിട്ട് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് ചെറിയ ഫ്ലെയിം മതി. അതിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. നമുക്കിത് മൂടി വെച്ചിട്ട്